ഇന്നത്തെ യാത്ര നമ്മുടെ വയലടയ്ക്കാണ്. വയലട എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു ഹൈ റേഞ്ചിലുള്ള സ്പോട്ടാണ്. ഈ സ്പോട്ടിൽ നമുക്ക് കാണാനുള്ളത് ഈ മലകളും കുന്നുകളും ഒക്കെ തന്നെ, അല്ലാതെ പ്രത്യേകിച്ചുള്ള കാഴ്ചകളൊന്നുമില്ല. പിന്നെ അവിടുത്തെ ഒരു തണുപ്പുള്ള കാലാവസ്ഥ നല്ല രസമുള്ളൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് കൂടുതൽ പേരും അങ്ങോട്ട് പോകുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടുള്ള വഴിയിലാണ് നമ്മളിപ്പം കയറി തുടങ്ങിയതേ ഉള്ളൂ. അതായത് നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താനുള്ള വഴി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് തലയാട് വഴി അങ്ങനെ കയറിയാണ്. അതായത് തലയാട് എന്ന് പറഞ്ഞുള്ള സ്ഥലത്തു നിന്ന് നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് വയലടയ്ക്ക് എത്താം. അതുപോലെ തന്നെ നിങ്ങൾ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ ബാലുശ്ശേരി വരിക, അറപ്പീടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ആരോടെങ്കിലും വയലട സ്ഥലം ചോദിക്കുക. അറപ്പിടി എന്ന് ലെഫ്റ്റാണ്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വരിക. ഇവിടെ പ്രധാനമായിട്ടും പയ്യന്മാരാണ് വരുന്നത്. പയ്യന്മാർ എന്താ പറയുക, ട്രിപ്പൊക്കെ ആയിട്ട് അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അതാണ് മെയിനായിട്ട് ഇവിടെ വന്നു പോകുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ഫാമിലിയായിട്ട് വരാറുണ്ട്, ഫോട്ടോഷൂട്ടിന് ആളുകൾ വരാറുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ശ്രദ്ധിച്ച് ഓടിച്ചാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറി വരാവുന്നതേ ഉള്ളൂ. ഇനി ഒരുപാട് ദൂരമുണ്ട്, ഇങ്ങനെ ചുരം ചുരം പോലെ. അപ്പോൾ നമുക്ക് ഇനി വയലടയ്ക്കുള്ള
അങ്ങനെ നമ്മൾ വയലട തിരികെയാണ്. വയലട നമുക്ക് മെയിൻ സ്പോട്ടിലേക്ക് നമ്മൾ പോയ സമയത്ത് അവിടെ നമുക്ക് പ്രവേശനം ഇപ്പോൾ ഇല്ല, കാരണം ഈ ഒരു കൊറോണ സമയത്ത് അവിടെ പ്രവേശിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെയൊക്കെ സ്ഥലങ്ങളുണ്ട്. ഈ വയലട വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ക്ലൈമറ്റാണ്. അതായത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഒരു ഭയങ്കരമായിട്ട് കാലാവസ്ഥ വ്യത്യാസമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് വയലടയാണ്. അതായത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ അനുഭവിച്ചറിയാൻ പറ്റും. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, നമ്മൾ അത്രയും ടോപ്പിലാണ്. നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും, അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് മലനിരകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാവുന്നതാണ്. പിന്നെ വിഷ്വലി നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ കുറേ പുതിയ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ റിസോർട്ടുകളുടെയൊക്കെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രവൃത്തികൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റിസോർട്ടുകൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആരെങ്കിലും വന്ന് താമസിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് വയലട എന്ന് പറയുന്നത്. അപ്പോൾ ഈ വയലടയുടെ കാഴ്ചകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഇങ്ങനെയുള്ള ഈയൊരു നമ്മൾ വയലട എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല റോഡുകൾ കിട്ടും. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു മലയുടെ മുകളിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡ് കാര്യങ്ങളൊക്കെ ഇവർ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള റോഡ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഭയങ്കര ശോകമാണ്. അതായത് ഏറ്റവും മോശമായിട്ടുള്ളൊരു റോഡാണ് നമുക്ക് ഇങ്ങോട്ട് എത്താനുള്ളത്. പക്ഷേ നമുക്കിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡ്, എന്താ പറയുക, അത്യാവശ്യം വികസന കാര്യങ്ങളൊക്കെ എത്തിയിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം ഇവിടേക്ക് ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്. കുറച്ച് പേരൊന്നല്ല, ഒരുപാട് പേര് വരുന്നുണ്ട് ദിവസവും. എന്താ പറയുക, ട്രിപ്പിന് വരുന്ന പയ്യന്മാർ കൂടുതലായിട്ടും പയ്യന്മാരാണ് കേട്ടോ. ഈ ബൈക്കുമായിട്ട് വരുന്ന പയ്യന്മാരാണ് കൂടുതലായിട്ടും ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഒന്നാമത് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ അത്യാവശ്യം ഹൈ റേഞ്ചിലുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും ഹൈ റേഞ്ച് ഏരിയാസിലൊന്നും ലഭ്യമല്ല. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ അടവായതുകൊണ്ടാണ് കുറച്ച് പേര് മാത്രം വന്നിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഒരുപാട് പേര് വരുന്ന, ഒരുപാട് പേര് വന്നിട്ട് അടിച്ചു പൊളിക്കുന്നൊരു സ്ഥലമാണിത്. അപ്പം വിഷ്വലി തന്നെ നിങ്ങൾക്ക് കാണാൻ പറയാം, ഭയങ്കര പച്ചപ്പ് കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടുത്തെ ആളുകളൊക്കെ അത്യാവശ്യം ഫ്രണ്ട്ലിയാണ് കേട്ടോ. അതായത് ഇവരെ സ്ഥിരമായിട്ട് ടൂറിസ്റ്റുകളൊക്കെ കണ്ടിട്ട് അവർക്ക് നമ്മൾ വരുമ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു കൂടുതലിങ്ങനെ ഹൈ റേഞ്ച് ഏരിയാസൊക്കെ യുവാക്കൾക്കാണ് അതിൻ്റെ ഒരു ഹരം. അപ്പോൾ അവർക്കായിരിക്കും ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുക. ഒരു കുറച്ച് കുറേയൊക്കെ ഫാമിലിയും വരുന്നൊരു ഏരിയ തന്നെയാണിത്. ഞാൻ നടന്ന് നീങ്ങിയിട്ട് ഒട്ടും വയ്യ, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗം തന്നെ കേട്ടോ. ഇവിടെ നമ്മൾ ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരാണിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഈ ഒരു സ്ഥലമൊക്കെ അടച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഫോറസ്റ്റിൻ്റെ റേഞ്ച് ആയതുകൊണ്ട് അതുകൊണ്ടാണ് അത് ക്ലോസ് ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങോട്ടുള്ള റോഡ് വരെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് വേണമെങ്കിൽ നമുക്കവിടെ വരെ പോവാം. പക്ഷേ റിസ്ക് എടുത്ത് പോകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ നമുക്ക് എതിരെ പരാതി കൊടുക്കും, അവർ കേസെടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. ജസ്റ്റ് ഞാൻ നടന്ന് തന്നെയാണ് പോകുന്നത്. ഇവിടെ വരെ നടന്നു പോകാൻ പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടൊന്നും അല്ല കേട്ടോ. നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾ കണ്ട് എന്ത് വിഷ്വലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതിലേക്ക് ഒരു റൈഡ് വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നല്ല കളറായിരിക്കില്ലേ. ഈ സ്ഥലം, ഇവിടെ ഒന്നും മനുഷ്യനില്ല കേട്ടോ. ഒരു മനുഷ്യനെ നമുക്ക് കാണാനില്ല, മനുഷ്യന്മാരൊന്നുമില്ല. ജസ്റ്റ് കുറേ കിളികളുടെ ശബ്ദം, കുറേ എന്താ പറയുക, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും നമ്മൾ പീസ്, അതായത് നമുക്ക് സമാധാനമാണ് വേണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ആരും ഉണ്ടാവില്ല. ഇപ്പം കോവിഡായതുകൊണ്ട് കോവിഡിൻ്റെ ഒരു കൂടുതൽ സമാധാനം ഇവിടെ കിട്ടുന്നുണ്ട്, കാരണം ആളുകൾ വരാത്തതുകൊണ്ട്.
സത്യത്തിൽ നമുക്ക് പോകേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്ടെ ആ കവുങ്ങിൻ്റെ ഇടയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ടോപ്പിൽ നമുക്കൊരു എന്താ പറയുക ഒരു പാറ കാണാൻ പറ്റും. കുറച്ചുകൂടെ അങ്ങോട്ട് എത്തട്ടെ, ഞാൻ കാണിച്ചുതരാം. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പാറ കാണാൻ പറ്റും. ആ പാറയുടെ മുകളിലാണ് നമുക്ക് സത്യത്തിലെത്തണ്ടേ. അവിടെ നമുക്ക് റോഡുണ്ട്, അവിടെ വരെ നമുക്ക് റോഡുണ്ട്. പക്ഷേ ഇപ്പം കോവിഡ് ആയതുകൊണ്ട് ആ സ്ഥലം അടിച്ചു വച്ചിരിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലെത്തി, അവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ളൊരു സ്ഥലമാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മെയിൻ സിറ്റി, അതായത് നമ്മളുടെ തൊട്ടടുത്തുള്ള ഈ വാലഡയുടെ തൊട്ടടുത്തുള്ള സിറ്റിയാണ് ബാലുശ്ശേരി സിറ്റി. അപ്പം ബാലുശ്ശേരി സിറ്റി കാണാൻ പറ്റും. പിന്നെ കുറേ പേർക്ക് എന്താ വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലുശ്ശേരി ഹൈസ്കൂൾ കാണാൻ പറ്റും. ബാലുശ്ശേരി ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ കുറേ പേര് പഠിച്ച സ്ഥലമല്ലേ. ഈ ഒരു മുകളിലാണ് നമുക്ക് സത്യത്തിലെത്തണ്ടേ. പക്ഷേ അവിടെയൊക്കെ പോകാൻ നമുക്ക് പെർമിഷൻ ഇല്ല, അതൊരു വലിയ അടിയായിപ്പോയി. പക്ഷെ നമുക്ക് ഇതിലൂടെ നടന്ന കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമ്മളേതായാലും വന്നല്ലേ, വന്നിട്ട് നമ്മൾ ചുമ്മാ പോകുന്ന ശരിയില്ലല്ലോ. നിങ്ങൾ പോവുകയോ ഇല്ലേ, നല്ല രസമില്ലേ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അധികം കാണാത്ത പൂവാട്ടോ, അധികം ഒന്നും ഇങ്ങനത്തെ പൂവൊന്നും നമ്മൾ കാണാറില്ല. നല്ല ഭംഗിയുണ്ടല്ലേ, ഇതൊക്കെ രസമുണ്ട് കാണാം. ഇങ്ങനെ കുറേ പൂവ് കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളങ്ങനെ നടന്ന് 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 നീങ്ങ. ഇനി നമുക്ക് എന്താ കാണാനുള്ളത്? എന്തോ ഒരു കിളിയൊക്കെ പറന്നു. ഇതിൻ്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ വഴിയുണ്ട് കേട്ടോ. ഇതിലേക്ക് കയറി നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് പോവാം. പക്ഷേ ഞങ്ങൾ റിസ്ക് എടുക്കുന്നില്ല, കാരണം റിസ്ക് എടുത്ത് വെറുതെ അവതാളത്തിലാവണ്ട. സൈഡിലൊക്കെ ഇതേ അരിപ്പൂവൊക്കെ. വിഷ്വലി സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളുടെ കൂടെ വന്നവനാണ് ആ മുന്നിൽ പോകുന്നത്, അവനങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുന്നുണ്ട്. കുറേ പേര് വരുന്നുണ്ട് കേട്ടോ, അപ്പോഴും വരുന്നുണ്ട്. ഈ കൊറോണ ആണെങ്കിലും കുറേ പേരൊക്കെ ഈ സ്ഥലം കാണാൻ വരുന്നുണ്ട്. വയലട എന്ന് പറയുമ്പം നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് സ്പോട്ടിൽ പെട്ടൊരു സ്ഥലമാണ്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ കേരളത്തിൽ ഒരു മലമുകളിൽ ഇങ്ങനെ റോഡ് ആരെങ്കിലും ടാർ ചെയ്ത് നല്ല വരയൊക്കെ ഇട്ട് വെക്കുന്നു? ഇവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ടല്ലോ, ഇതെങ്ങോട്ടുള്ള ഒരു ഐഡിയ ഇല്ല. ഇത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ കേട്ടോ. ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഗേറ്റ് ഉണ്ടോ? നിങ്ങളതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ വഴികളെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്, കാരണം നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതെന്തെങ്കിലും കോവിഡ് പടരാനുള്ളൊരു സാധ്യത ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മൾ വന്നത് കറക്റ്റ് ടൈമാണ്, ഇവിടെ ക്ലോസ് ചെയ്ത സമയം. അങ്ങനെ നമുക്ക് നടന്ന് നടന്ന് അങ്ങ് നീങ്ങാം. കശുമാവിൻ തോപ്പ്. സത്യത്തിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ പേടിയുണ്ട് കേട്ടോ. ആ ഇച്ചിരി എന്താ പറയുക, നമ്മൾ നടന്നു പോകുമ്പോൾ അതിനൊരു പ്രത്യേക ഫീലാണ്. നമ്മളിപ്പം ബൈക്കിൽ പോകുമ്പം ഓക്കെ, പക്ഷേ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ഓരോ സ്ഥലവും നമുക്ക് ഡീറ്റെയിലായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ചാണ്. വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടില്ലല്ലോ. ഓ അങ്ങനെ അപ്പോൾ ആളുകൾ വിചാരിക്കും ഈ കാട്ടിലൂടെ ആരാണ് ഒറ്റയ്ക്ക് സംസാരിച്ച് പോകുന്നത്, ഭ്രാന്താണെന്ന് പറഞ്ഞ് കൊണ്ടിടാനുള്ള സാധ്യതയുണ്ട്. പല വഴികളുണ്ട് കേട്ടോ. ഈ വഴിയൊക്കെ നമുക്ക് മുകളിലോട്ട് കയറി പോവാം, ഈ വയലടയുടെ ഏറ്റവും ടോപ്പിലോട്ട് കയറി പോവാമെന്നാണ്. ഓ ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ആളുകൾ ചേച്ചി ഇവിടുന്ന് എങ്ങനെയെങ്കിലും ആ മുകളിലോട്ട് കയറാൻ വഴിയുണ്ടോ? ഞങ്ങൾ ബാലുശ്ശേരി നിന്ന്. അല്ലല്ല ബൈക്കിലാ.
അങ്ങോട്ട് ഇപ്പോൾ ആൾക്കാർ പോകലുണ്ടോ? പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ പോലീസ് ഇവരെ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറാൻ പറ്റുമെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാം നമുക്ക്. വീണ്ടും നമ്മൾ നടന്നു തുടങ്ങിയിരിക്കുകയാണ്. ഓ, നടന്ന് നടന്ന് നമ്മുടെ കാലിൻ്റെ ഊപ്പാട് ഇളകിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ അവൻ എന്നെ ഉപേക്ഷിച്ച് പോയെന്ന് തോന്നുന്നു. അവനോട് ഞാൻ ജസ്റ്റ് എടാ നീ കുറച്ച് നേരം വെയിറ്റ് ആക്ക്, ഞാനൊന്ന് നടന്ന് ഷൂട്ട് ചെയ്യട്ടെ എന്ന് വിചാരണ. അപ്പം അവന് സമയം വൈകിക്കൊണ്ടായിരിക്കണം. ഒരുപക്ഷെ അവനങ്ങ് പോയി, ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് നേരം നമുക്ക് ഉണ്ടാതിരിക്കാം. ഇല്ലെങ്കിൽ അവർ വിചാരിക്കും എനിക്ക് ഭ്രാന്താണ്. ഈ വഴി നമ്മൾ നടന്ന് നടന്ന് ഇവിടെയൊക്കെ അത്യാവശ്യം എന്താ പറയുക, വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ഈ റോഡ് നിങ്ങൾ നോക്കിയേ, കുത്തനുള്ള റോഡാ. ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, പക്ഷെ നല്ല കാടാ. വെള്ളമുണ്ട് ഇവിടെ, ഇവിടെ ഒഴുകി വരുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഈ സൈഡൊന്ന് നോക്കാം, ഇനി ഈ സൈഡിലെങ്ങനെ ഉണ്ടോ. നമ്മൾ ഈ സൈഡിൽ പോയപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങാണ്, വളഞ്ഞ് തിരിഞ്ഞ് പൊളഞ്ഞു പോകുന്ന ഒരു റോഡ്. വെള്ളം നോക്കി ഇവിടുന്ന് ജസ്റ്റ് നോക്കാം. എൻ്റെ ദൈവമേ, ഇവിടുന്ന് എങ്ങനെ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മളെ പൊടി പോലും കിട്ടില്ല, ചെതറിപ്പോവും. അങ്ങനെയുണ്ട് കല്ല് പൊടി കിടക്കുന്നത്. നമ്മൾ നടന്ന് നീങ്ങുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ടോ, അയാൾ എന്നെ നോക്കുന്നുണ്ട്. എന്തായാലും സംസാരിച്ചിട്ടിങ്ങനെ നടന്നു പോകുന്നു. റാഷിക്ക് തിരിച്ചെത്തിയല്ല, കുറേ ഉണ്ടോടാ ഇനി അങ്ങോട്ട്? കുറേ ദൂരമുണ്ടോ? ഇവിടെയൊക്കെ അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവൻ വീണ്ടും വണ്ടിയെടുത്ത് പോയി. അയ്യോ, നമ്മൾ കിലോമീറ്ററുകൾ നമ്മൾ നടന്നു നീങ്ങാണ് ഈ വഴിയിലൂടെ. ഒരു കാഴ്ച നമുക്ക് മിസ്സാകാൻ പാടില്ല. ഇതൊരു വ്ളോഗായിട്ടൊന്നും കണ്ട, വ്ളോഗ് എന്ന് പറയുമ്പം നമുക്ക് ചിലപ്പം കുറച്ച് സമയം ഉണ്ടാകും, ബാക്കി സമയം ഫ്രീ ആയിട്ടിരിക്കുമായിരിക്കും. ഒരു ചേട്ടനുണ്ട്, അപ്പം നമുക്ക് കുറച്ച് സമയം ഉണ്ടാക്കാം. നമ്മൾ വീണ്ടും ഇവിടെ എന്താ, ഒരമ്പലമോ അമ്പലം പോലെ ഉണ്ട് കണ്ടിട്ട്. അമ്പലമാണെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല ഒരു രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്.
എന്താണെന്നുള്ളത് ക്ലിയർ ആവുന്നില്ലല്ലോ. ഓ, അമ്പലം തന്നെയുണ്ടോ? ഒരമ്പലമുണ്ട് ഇവിടെ ഈ മലയുടെ മുകളിൽ. വീണ്ടും നമ്മൾ നടത്തുന്ന തുടരാണ്. നടന്ന് കാട്ടിലൂടെ തന്നെയാണല്ലോ ദൈവമേ. ആ, ഇവിടെ ഒരു അടിപൊളി വീടുണ്ട് കേട്ടോ. ഈ കാട്ടിന് നടക്ക് പൊളിയായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് വേറെ ലെവലായിരിക്കും. ഇവിടെ ഒരു 10 ദിവസം താമസിക്കാൻ പറ്റിയാൽ നല്ല രസമായിരിക്കും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ റിസോർട്ടായിരിക്കും കേട്ടോ. ആ, നാട്ടുപുറത്ത് ആരെങ്കിലുമൊക്കെ. പിന്നെ ഈ ജാതിക്ക ജാതിക്ക മരം, ആ ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാന്ന് തോന്നുന്നു. ഇതിൽ മിക്സഡ് ആണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ പ്രോപ്പർട്ടിയും രണ്ടും ഇങ്ങനെ തൊട്ടടുത്തായിട്ടാണ് കിടക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് എന്നാ സൗണ്ട് കേൾക്കുന്നത്. വല്ല പുലിയും വെള്ളം കുടിക്കാൻ ഇറങ്ങിയാണോ? അല്ല, ഇനി ഒരുപാട് ദൂരം നമുക്ക് നടന്നു പോകാനുണ്ട്. നടന്ന് 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 നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് എത്തണം. ഈ കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ കാണാൻ ഭയങ്കര സുഖമാണ്, പക്ഷേ നടന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ 2 മിനിറ്റ് ഒന്ന് ഉരുണ്ടി പിടിച്ചാൽ നമ്മളവിടെ എത്തി. പക്ഷെ നമ്മൾ നടന്നു പോകുമ്പം എൻ്റെ ദൈവമേ, നടന്ന് 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 നമ്മുടെ കാലിൻ്റെ മൊത്തം സംഭവം തെറ്റും. അങ്ങനെയുള്ള ഒരിതാണ്. ഫുൾ കാടാ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. ഒരു ഭാഗത്ത് നാട്ടുകാരുടെ സ്ഥലം, ഒരു ഭാഗത്ത് ഫോറസ്റ്റിൻ്റെ സ്ഥലം. എന്തായാലും പൊളിയാണ്. സൈൻ ബോർഡൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ, അതായത് സാധാരണ നമ്മുടെ മെയിൻ റോട്ടിൽ സൈൻ ബോർഡും ഇല്ല, കുഴികളും. എവിടെ വേണമെങ്കിൽ നമുക്ക് റോട്ടിൽ കിടന്ന് ഭക്ഷണം കഴിക്കാം, ആ രീതിയിലുള്ള റോഡാണ്. അപ്പം വഴിയൊക്കെ നോക്കിയാൽ എന്താ ഗംഭീരമായിട്ട്. ഇവിടെ കുറേ പറങ്കിമാവ് തോട്ടം സംഭവങ്ങളൊക്കെയാണ്. ഇതൊരു വലിയ വണ്ടി വരുന്നുണ്ടല്ലോ, അവനിപ്പം നമ്മുടെ മുന്നിലോട്ട്. ഈ സ്ഥലത്തൂടെയൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് പോയത്, ജീപ്പ്. 4-wheel drive ജീപ്പ് ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് സ്ഥലങ്ങളും കാടും മലയൊക്കെ കയറി അങ്ങ് പോവാം. എന്തായാലും പൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ദൈവമേ, ഇതിനൊരു അന്ത്യമില്ലേ. വളഞ്ഞു തിരിഞ്ഞു പോകുന്ന റോഡും പയ്യന്മാർ പോണണ്ടോ? ഓ, അവൻ്റെ വണ്ടിക്ക് തന്നെ ഇത്ര സൗണ്ട്. നടന്ന് 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 നമ്മളങ്ങ് മുകളിലെത്തി. എന്നാ ഗ്രൗണ്ടാണ്. ഫുൾ വളവാട്ടാ,
ഭയങ്കരമായിട്ടുള്ള വളവും തിരിവും, വളവും തിരിവില്ല, സ്ഥലവും ഇല്ല അവിടെ. വീണ്ടും വളവ്, ദൈവമേ. അവനോട് അങ്ങനെ വളവും തിരിവുകളൊക്കെ ആയിട്ട് നമ്മൾ നടന്നു കയറിക്കൊണ്ടേ നിൽക്കുകയാണ്. നടന്നു കയറാൻ ചില്ലറ ബുദ്ധിമുട്ടൊന്നും അല്ല കേട്ടോ. ഇതെല്ലാ സ്ഥലവും ഒരു ഗുണമുണ്ട്. ഏകദേശം ഒരു പല സ്ഥലങ്ങളാണെങ്കിലും എല്ലാ സ്ഥലവും ഒരുപോലെ ഉണ്ട്. വളവുകൾ, തിരിവുകൾ, അതുപോലെ എന്താ പറയുക, ജസ്റ്റ് അവിടെ നിന്നൊക്കെ നോക്കിയേ. മൈ ഗാഡ്, അവിടെ ഒരു പട്ടി നിൽപ്പുണ്ട്. ഇനി ഇവന് നമ്മൾ വീഡിയോ എടുക്കുന്ന ഇഷ്ടപ്പെടാതിരിക്കുമോ? അത് ഞാനൊന്ന് സൂം ചെയ്തോട്ടെ. കണ്ട നിൽക്കണണ്ട, ഹഷാൻ അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ജനവാസ മേഖലയാണ്. അവനവിടുത്തെ കാവൽക്കാരനാന്ന് തോന്നുന്നു. നമ്മുടെ ഇതിൻ്റെയൊക്കെ എന്താ പറയുക, കൊക്കോക്കായുടെ ഒക്കെ കാവൽക്കാരനാണെന്ന് തോന്നുന്നു. ഇതവിടെ ഒരു കടയുണ്ട്. ഈ കടയിൽ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ. ഇല്ലാത്ത സാധനമില്ല, ചായ കാപ്പി. പക്ഷേ കടക്കാരനില്ല, അതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. എന്തായാലും കിള്ളലും സ്പോട്ടാണ്, ഒരു രക്ഷയില്ല. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നമുക്ക് ബോർഡ് കാണാം, ഇങ്ങോട്ട് പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ട്. പ്രവേശിച്ച് കഴിഞ്ഞാൽ അത് മുകൾ ഭാഗത്തേക്ക്, ഇവിടെ ട്രൈബൽസ് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സുരക്ഷയെ കരുതിയിട്ടാവാം ഒരു പക്ഷേ നമ്മളോടിപ്പോൾ അവിടേക്ക് കയറരുതെന്ന് പറഞ്ഞേ. ഒരുപാട് ട്രൈബൽസ് താമസിക്കുന്ന ഏരിയ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം വിലക്കുള്ളത്. ബാക്കിയെല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും തുറന്നു കൊടുത്തപ്പോഴും ഇത് തുറന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാവും. ഇത് സിനിമാ ചിത്രീകരണത്തിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ, രസമുണ്ട്. ഇവിടെ അടുത്ത് എന്തെങ്കിലും വികസനം വരാൻ പോകുന്നുണ്ട്, മെറ്റലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ മെറ്റൽ കുറച്ചൊന്നുമല്ലല്ലോ, കുറച്ച് ഓനയുണ്ടല്ലോ. ഇതൊരുപാട് ദൂരമുണ്ട്. നിങ്ങൾ നോക്കിയേ, എന്തോ കാര്യമായിട്ടുള്ളൊരു വികസന പദ്ധതി ഇവിടെ വരുന്നുണ്ട്. നല്ലൊരു റോഡുണ്ടാക്കിയിട്ടിട്ട് ആ റോഡിനെ ആദ്യം മുതൽ അവസാനം വരെ
ഫുൾ മെറ്റൽ കൊണ്ട് ഇറക്കി മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലാക്കുക. ഇവന്മാരെ സമ്മതിക്കണം, ഭയങ്കര ബുദ്ധിമാന്മാരാണ്. എന്തായാലും എന്തൊരു വികസന പദ്ധതി വരുന്നുണ്ട്. അല്ലാതെ ഇത്രയും മെറ്റൽസൊന്നും ഇറക്കിടേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് എല്ലാ സ്ഥലത്തേക്കുള്ള റോഡുകളും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കി എവിടെയും നമുക്കൊരു ഈ ഒരു സ്ഥലത്ത് നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. വികസനം ഉണ്ട്. ഒരുവിധം എല്ലാ റോഡുകളും വളരെ നല്ല രീതിയിൽ തന്നെ അവർ നോക്കിയിട്ടുണ്ട്. മൈ ഗോഡ്, ദൈവമേ, ഒരു പട്ടിക്കുഞ്ഞതാ വരുന്നത്. അവനിനി നമ്മുടെ ക്യാമറ എടുക്കുന്ന ഇഷ്ടപ്പെടാതിരിക്കുമോ? അവൻ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടല്ലോ. ഓടിയിട്ട് കാര്യമില്ല, ഓടിക്കഴിഞ്ഞാൽ അവൻ നമ്മളെ എന്തായാലും അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇതവനും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല. ഓ, ഇപ്പം ജീവൻ വെച്ച പോലെ ഉണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കാതെ വേണം പോവാൻ. കപി ഏലം. ഓ, ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ഥലങ്ങളൊക്കെ. സൂപ്പർ സ്പോട്ട് എന്ന് പറയാം. ഒരു കിടിലോസ്കി സ്ഥലമാണ്, ഒരു രക്ഷയില്ല. അവളിങ്ങനെ പോകുമ്പം തന്നെ നിങ്ങൾ താഴോട്ട് പോയി, മഞ്ഞിൻ്റെ ഒരു ആവരണം, എന്താ പറയുക, നമ്മൾ മഞ്ഞ് മൂടി കിടക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, മഞ്ഞിൻ്റെ ആവരണം, ആ രീതിയിലുണ്ട് നമ്മുടെ മുകളിലൊക്കെ ആകാശമൊക്കെ. പൊളിയല്ലേ വിഷുവലൊക്കെ? വിഷുവലൊക്കെ നല്ല അടിപൊളി വിഷുവലാണ്, ഭയങ്കര രസമുണ്ട് കാണാൻ. ഇതൊരു വണ്ടി നമ്മുടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. നേരെ വിട്ടാൽ വേറെ അങ്ങോട്ട് മാറാനൊന്നുമില്ല. ആ പോയിട്ട് അവിടെ എന്താണ്. അവിടെ നിന്നാ നല്ല സ്പോട്ടില് കാണാം. ആ ഇതിന്റെ എൻഡില് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ. ഗായ്സ്, നമ്മളോട് വഴി ചോദിച്ചതാണ്. വഴി ചോദിച്ചാൽ നമ്മൾ വഴിയൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുത്തെ വഴിയില്ലെങ്കിൽ അവർ നമ്മൾ പിടിച്ച് കുത്തും. തിരിക്കാനൊക്കെ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. പണ്ട് ഞാൻ അവിടെ പോയപ്പോൾ വാ, വിഷുള്ളി ഭംഗിയാണെങ്കിൽ ദാണ്ടേ, ഇവിടെ നമ്മൾ നോക്കിയാൽ മതി. ഒരു രക്ഷയില്ല. നമുക്കിതൊന്നും മൊബൈലോ അല്ലെങ്കിൽ നമ്മുടെ ഇതിലൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. ആ രീതിയിലുള്ളൊരു കാഴ്ചയല്ല അത്. നമ്മൾ കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ട് ആസ്വദിക്കണം. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളൊരു എന്താ പറയുക, ഒരുപാട് ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ എങ്ങനെയുണ്ടാവും? പോട്ടെ, നിങ്ങളൊരു ഹെലികോപ്റ്ററിൽ നിന്നിട്ട് നമ്മുടെ സ്വന്തം നാട് കാണുമ്പോൾ എങ്ങനെയുണ്ടാവും? ആ ഒരു ഫീലാണ്. നമ്മളൊരു ഹെലികോപ്റ്ററിൽ പോയാൽ ആ ഒരു ഹൈറ്റിൽ നമ്മളിപ്പോൾ നിൽക്കുന്നു, തൊട്ട് താഴെയായിട്ട് നമ്മുടെ നാട് അങ്ങനെ കിടക്കുന്നു. ഇവിടുത്തെ കാലാവസ്ഥ പൊളിയുണ്ടോ? നിങ്ങൾ ഈവനിങ് വരണം. ചെറിയൊരു കാറ്റും അതോടൊപ്പം തന്നെ ഒരു തണുപ്പും, ഭയങ്കര രസമാണ് ഇവിടെ. സംഭവം നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ഭയങ്കര ഹൈടെക് സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതൊന്നും പ്രതീക്ഷിച്ച് ആരും വരണ്ട. ഇവിടെ ഒരു ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് വരണ്ട. പ്രകൃതിയെ സ്നേഹിക്കുന്ന, കുറച്ച് മഞ്ഞും തണുപ്പും ഒക്കെ ആസ്വദിച്ച് എന്താ പറയുക, ലൈഫ് അങ്ങനെ പൊളിച്ചടിക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ഒരു ഫീലാണ് ഇവിടെ. നമ്മളിങ്ങനെ നടന്ന് 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 ഒടുവിൽ ഇവിടെ എത്തിയപ്പം എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫീല്. 10-35 മിനിറ്റായിട്ട് നമ്മൾ നടക്കുകയാണ്. ബൈക്കിലാണ് നമുക്ക് 10 മിനിറ്റ് ഉണ്ട് അവിടെ എത്തി. 10 ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള സമയം മതി, അതിൻ്റെ ഉള്ളിലെത്താം. പക്ഷേ ഈ ഒരു ഫീല്, ഈ നടന്ന് നമ്മൾ വേർത്ത് കുളിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു തണുപ്പ് അങ്ങോട്ട് അടിക്കുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലോ,
ആ ഫീലാണ് മക്കളെ ഫീല്. അപ്പം നമ്മൾ നടന്ന് ആ കാർ ഇവിടെ നിന്ന് കുത്തനെയുള്ള ഇറക്കം നോക്കി കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടേ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി അധികം ദൂരമില്ല നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക്. വയലടയുടെ ഏറ്റവും അടിപൊളി സ്പോട്ട് നമുക്ക് കാണാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ എക്സ്ട്രാ കാണാൻ പറ്റും. പുളി വൈബാണ് അവിടെ. ആ വൈബിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താ സ്ഥിതി എന്ന്. അങ്ങനെ ഒടുവിൽ നമ്മളങ്ങോട്ട് എത്തി. അതായത് നമ്മൾ വിചാരിച്ച സ്ഥലം. നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഈ കോവിഡിൻ്റെ എന്താ പറയുക ഈ നിയന്ത്രണങ്ങളുള്ളപ്പോഴും ഇത്രയും വണ്ടികൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതായത് ഇങ്ങോട്ട് വരാൻ അല്ലെങ്കിൽ കാണാനുള്ള മെയിൻ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റാത്തൊരു സമയത്ത് പോലും ഇത്രയും ആളുകൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അതാണ് ഈ ഒരു സ്പോട്ടിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ കൊറോണയൊന്നും ഇല്ലാത്ത സമയത്ത് തുറന്ന സമയമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തോരം ആളുകളുണ്ടാവും. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ട്. ഈ മെയിൻ സ്പോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. ഈ ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ, നമുക്ക് സൂം ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ല. പക്ഷേ നിങ്ങളിവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പൊളിയാണ്. പൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ അനുഭവമാണ്. നിങ്ങൾക്കിവിടെ ഈ മഞ്ഞിങ്ങനെ നമ്മുടെ ആകാശത്ത് ഇതായിട്ട് കിടക്കുന്ന കാണാം. നമ്മുടെ മീശപ്പുലിമല പോലെയൊന്നും അല്ല, ഇവിടെ നമുക്ക് മഞ്ഞൊന്നും വന്നു കഴിയില്ല. പക്ഷെ നമുക്ക് ദൂരോട്ട് നോക്കിയാൽ കാണാം, ഈ മേഘം കാണാം, മഞ്ഞ് കാണാം. അങ്ങനെയുള്ള ഇവിടെ ഒരു കിടിലൻ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. അത് നമ്മുടെ ഏതാണ് ഹൈ റേഞ്ചിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു കിടിലൻ വണ്ടി. ഇവന്മാരത് എന്താ പറയുക ഇത് ചെയ്താണ്. പിന്നീട് പണി ചെയ്യിപ്പിച്ച് ഇങ്ങനെ ആക്കിയെടുത്തതാണ്. എന്തായാലും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കാണുന്നത് ഇതാണ്. ഈ ഒരു സ്പോട്ടിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തണുപ്പ്. ഇനി നമ്മളിവിടെ ഒരു പാർക്കോ ഇവിടെ എന്താണ് ക്ലൗഡ്സ് ബേബി വയലട ഫാമിലി പാർക്ക്. ഫാമിലി പാർക്കാ. ഓ ഇതിൽ നമുക്കൊരു വഴിയുണ്ട് കേട്ടോ. ഈ വഴി പോയാൽ ഓ പാർക്കിലോട്ടുള്ള വഴിയാണോ? എത്ര മണി വരെയുണ്ട് പാർക്ക്? പൂട്ടിട്ട പാർക്ക്. വെറുതെ സമയം. ഇവിടെ നമുക്കൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കോടല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ പാർക്ക് കോടല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാർക്കൊക്കെ കണ്ട് ആസ്വദിക്കാം കേട്ടോ. ഭയങ്കര രസമായിട്ടുള്ളൊരു ആംബിയൻസ്. നമ്മളിപ്പം ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന പോലെ ഒരു എന്താ പറയുക പാർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് ജുറാസിക് പാർക്കിനൊക്കെ സെറ്റിട്ട പോലെയുള്ള എഴുത്ത് നമ്മുടെ ചില സിനിമകളിലൊക്കെ ഇംഗ്ലീഷ് പടത്തിലൊക്കെ നിങ്ങൾ കാണല്ലേ ഇങ്ങനൊരു ബോർഡ് ഉണ്ടാവും. എന്നിട്ട് ആ പാർക്കിനുള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ലോകത്തില്ലാത്ത ജീവികളൊന്നും ഉണ്ടാവില്ല. ക്ലോസ്ഡ്. ഇത് പൂട്ടിയിട്ടോ. ഇവിടെ നമുക്ക് മരത്തിൻ്റെ ഒരു സംഭവം കാണാം. ഒരു മരം ഇതാക്കി വെച്ചിട്ടുള്ള. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് എന്താ ഉള്ളത്? ഉള്ളിലോട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മളിവിടുന്ന് അത് ക്ലോസ് ആയി പോയതുകൊണ്ടാണ്. എന്താ സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഓ ഇവിടെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നതാ നമുക്കിവിടെ ഇതിൻ്റെ വിഷ്വൽ കണ്ടു നോക്കാം. വിഷ്വലില്ലാത്ത എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളത്. ഓ ഇത് സൂപ്പറാണല്ലോ.
ഹൈറ്റിൽ അവരൊരു സംഭവം കെട്ടി വെച്ചിട്ടുണ്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം. പിന്നെ ഓ, റൈഡേഴ്സിന് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം, അത് പൊളിയാണ്ടാ. റൈഡേഴ്സിന് മറ്റേ നമ്മുടെ ടെൻ്റൊക്കെ അടിച്ച് ഇവിടെ താമസിക്കാനുള്ളൊരു സ്ഥലം ഇവരൊരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്നാ, അതെന്നാ മനസ്സിലാവുന്നില്ല. ആ ഇവിടെ ടെൻ്റ് അടിച്ച് നമുക്കങ്ങനെ അടിച്ചു പൊളിച്ച് നിൽക്കാം. ഇതാണ് എനിക്ക് മെയിൻ ഹൈലൈറ്റായിട്ട് തോന്നിയ കേട്ടോ. ഇത് പൊളിയാണ് സംഭവം. അപ്പം ഇതേതാണ്, ക്ലൗഡി ബേബി, വയലട, ഹിൽ ഫോർ എ ഡേ ഔട്ട്, ടെൻറ്റ് ക്യാമ്പയിനിങ് സ്റ്റാൻഡേർഡ്. ഇവരുടെ നമ്പറൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, എപ്പോഴെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് വിളിച്ചു നോക്കിയിട്ട് നിങ്ങൾ വന്നാൽ മതി. എന്തായാലും ഇതിൻ്റെ പുറത്തുനിന്നുള്ള ആംബിയൻസൊക്കെ സെറ്റാണ് കേട്ടോ, നല്ല അടിപൊളി രസമുള്ള ആംബിയൻസാണ്. നമുക്കിവിടെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഹാ ഹാ, ഞാൻ പറഞ്ഞില്ലേ ഹോളിവുഡ് പടം, ഹോളിവുഡ് പടത്തിൻ്റെ സെറ്റ് കേട്ടോ. നമ്മൾ മെല്ലെ ഇറങ്ങുകയാണ്, ഇറങ്ങി ഇറങ്ങി നമുക്ക് താഴോട്ട് പോകാം. അത് കഴിഞ്ഞു, ഇനി നമുക്ക് കുറച്ച് മുകളിലോട്ട് കയറാം. ഇനി മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ എന്താണുള്ളതെന്നറിയില്ല. ഇവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്, ഈ ഗേറ്റൊക്കെ കടന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇത്രയും ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ. ഇനി നമുക്ക് ഈ ഗേറ്റൊക്കെ ഒന്ന് ചാടിക്കടന്ന് നമ്മുടെ ഏരിയാസിലോട്ട് പോകാം. എനിക്കെന്തായാലും അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന്, പക്ഷേ ലൈറ്റ് പോകുമെന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. ലൈറ്റ് ഇപ്പം നിലവിൽ അത്യാവശ്യം ഇത് വല്ലാത്ത റോഡാണല്ലോ. ഇതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇതിന് വരാം, എന്താ പറയുക, ട്രിപ്പിങ്ങിന് വരാം. ഒരു ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. ഓഫ് റോഡ് അടിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. വണ്ടി പോകാറുണ്ട് കേട്ടോ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വണ്ടികളൊക്കെ കയറി പോകുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മളൊക്കെ കയറി പോയി നോക്കുകയാണ്. ഈ ഓഫ് റോഡ് വഴി ഇങ്ങോട്ടാണെന്നുള്ള അറിയണമല്ലോ. പയ്യന്മാരൊക്കെ അവിടെ തിരിച്ചു വരുന്നുണ്ട്, പക്ഷേ കയറുന്ന അത്ര എളുപ്പമല്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ച പോലെ കയറി അങ്ങ് എത്താന്ന് വിചാരിക്കണ്ട. അവിടെ എന്തോ സൗണ്ടൊക്കെ ഉണ്ടല്ലോ മരം മറിക്കുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇനി, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ചുറ്റോട് ചുറ്റും വേലി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കറുത്ത പൈപ്പിൽ താഴോട്ടുള്ള വെള്ളം പോകുന്നുണ്ട് കണ്ടോ. ഈ മലയുടെ തായ്വരത്തൊക്കെ ജീവിക്കുന്ന ആളുകളുടെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ മലയിലുള്ള വെള്ളം അവരെടുക്കും എന്നുള്ളതാണ്. അത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കും, അത് ഉപയോഗിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു. അൺലിമിറ്റഡ് വെള്ളമായിരിക്കും ഇവിടെയൊക്കെ. രാവിലെ വെള്ളം വന്നു തുടങ്ങിയാൽ വൈകുന്നേരം നമ്മൾ ഫുൾ ഡേ ഇങ്ങനെയുള്ള വെള്ളം ഉണ്ടാവും. ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഏ മേലോട്ട് ഇതല്ലേ, കോവിഡ് ആയോണ്ടെന്ന് അവിടെ ഒക്കെ അടിച്ചാണല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് വന്നാ, ഇനി അടിച്ചു പോവും ആൾക്കാർ, ഗേറ്റ് അടിച്ചു പോവോ
നമ്മളിപ്പോൾ കയറി വന്ന ഗേറ്റില്ലേ, അതടിച്ചു പോവും. ഗേറ്റ് അടിച്ചു പോയാൽ ഞങ്ങളിവിടെ കുടുങ്ങും ഗൈസ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ, പക്ഷേ രസമുണ്ട്. ഓഫ് റോഡിനൊക്കെ വരുന്നവർക്ക് അടിച്ചു പൊളിയായിട്ട് അവർ വണ്ടി എടുത്ത് വന്നു കഴിഞ്ഞാൽ പൊളിച്ചടിക്ക് പോവാം. വണ്ടിയും പൊളിച്ചെടുക്കാം, വേണമെങ്കിൽ ഒരു അടിപൊളി ഡ്രൈവ് ആവും. തന്നെ റോഡ് ഇവിടെ തീരാൻ തോന്നുന്നു. ഓ, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇനി പ്രവേശനമില്ല. നമ്മൾ വീഡിയോ എടുത്ത് ഇനിയിപ്പോൾ അവർ പ്രശ്നമാക്കുമോ? ഇവിടെ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോവാണ്, അവിടേക്ക് പോകാനുള്ള ഒരു വഴിയുമില്ല. ഇവിടെയുള്ള ആളുകൾ എന്താ പറയുക, നമ്മളോട് ഇവിടെ നിന്ന് ഇപ്പം തൽക്കാലം ഷൂട്ട് ചെയ്യുന്ന ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഒന്ന് കോവിഡിൻ്റെ പ്രശ്നം, പിന്നെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെയുള്ള വഴിയാണ്, നമ്മൾ ഒറിജിനൽ വഴി അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വഴിക്ക് പോകാൻ നമുക്ക് പറ്റില്ല, അവർ സമ്മതിച്ചാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ മുകളിലെത്തി കഴിഞ്ഞാൽ ചിലപ്പം പോലീസുകാരും ഉണ്ടാവും, പോലീസുകാരല്ല ഫോറസ്റ്റുകാർ, അപ്പം അവരുടെ പ്രശ്നം ഉണ്ടാവും. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ ഇറങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഓഫ് റോഡിങ്ങിന് വേണമെങ്കിൽ ഈ വഴി വരാമെന്ന്? ഓഫ് റോഡിന് വരുന്ന നോക്കെ ഓക്കെ, പക്ഷേ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ വണ്ടി തിരിച്ചിറക്കുന്നതായിരിക്കും ബുദ്ധിമുട്ട്. തിരിച്ചിറക്കാൻ ചില്ലറ ബുദ്ധിമുട്ടൊന്നും ആയിരിക്കില്ല. ഇവിടെ നമുക്ക് ഇനി സൺസെറ്റ്, അതായത് സൂര്യൻ തോട്ടിൽ അസ്തമിക്കുന്നത് നമുക്ക് കാണാം. മൈ ബോസ് സിനിമയിൽ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ നമുക്ക് സൂര്യൻ തോട്ടിൽ അസ്തമിക്കുന്നത് കാണാം. നമ്മൾ ഇറങ്ങിക്കൊണ്ടേ നിൽക്കുകയാണ്. വല്ലാത്തൊരു വൈബാണ് കേട്ടോ സ്ഥലം. ഇതൊക്കെ ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഈ സ്ഥലമൊന്നും ചിലപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ ആയിരിക്കില്ല. അന്നൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഓഹോ ഇങ്ങനെയും സ്ഥലം ഉണ്ടായിരുന്നു എന്ന് തോന്നാം. നമ്മളിപ്പോൾ 18സിലൊക്കെ വീഡിയോസ് ഇല്ലേ, 18സ് 90സിലൊക്കെ വീഡിയോ നമ്മളെടുത്ത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് തോന്നാറില്ലേ, ഇങ്ങനെയായിരുന്നു ഇവിടെയൊക്കെ എന്നൊക്കെ. അതുപോലെ ഈ വീഡിയോ ഒരു 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ആയിരിക്കും ആളുകൾ ഞെട്ടുന്നത്. ഇവിടുന്ന് ഇവിടുന്ന് കുഞ്ഞും കരയുന്നുണ്ടല്ലോ. അടച്ചിട്ട പാർക്കിൽ നിന്നായിരിക്കാം കുഞ്ഞൻ കരയുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി. എല്ലാവരും ഏകദേശം തിരിച്ചിറങ്ങി തുടങ്ങി. കാഴ്ചകൾക്കൊരു പഞ്ഞമില്ല കേട്ടോ. ഇവിടുത്തെ ഫീൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ക്യാമറയിലൂടെ. നിങ്ങൾ കണ്ടോ, ഈ ഭാഗം പക്ക കാടാണ്. പക്ക കാടെന്ന് പറഞ്ഞാൽ പക്ക കാട്. നമ്മൾ എന്താ പറയുക, ഫോറസ്റ്റിൻ്റെ കംപ്ലീറ്റ് ഏരിയ. നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് നോക്കിയാൽ പാർക്ക് കാണാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. ഈ വഴി തന്നെ പോകണമല്ലേ പാർക്കിലേക്ക്, വേറൊരു രക്ഷയില്ല. ഇപ്പം എല്ലാം 6 മണിയാകുമ്പോഴേ ക്ലോസ് ചെയ്യണമല്ലോ. പണ്ടത്തെ പോലെ നമുക്ക് ടൈമിൻ്റെ ഒരു വിഷയം ഇപ്പം ഉണ്ട്. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ സൺസെറ്റ്, സൺസെറ്റ് കഴിഞ്ഞു തോന്നുന്നു. സൂര്യൻ അസ്തമിച്ച്
കഴിഞ്ഞു. എന്നാലും നമുക്കൊന്ന് വിഷ്വലി ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്. കൊള്ളാല്ലേ, കണ്ടു. ഇവിടെ നിന്ന് താഴോട്ടൊരു വഴിയുണ്ട്, ജസ്റ്റ് നമുക്ക് അതൊന്ന് ട്രൈ ചെയ്തല്ലോ. ഇവിടെ നിന്നൊരു ഇടവഴിയുണ്ട് താഴോട്ട്, ഒരു പക്ഷേ നമ്മുടെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ. ഈ വഴിയൊന്ന് പോയി നോക്കാം. എങ്ങനെ ഇതിൽ നമുക്കൊരു താഴോട്ടുള്ള വഴിയുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ നമുക്ക് ഈ വഴിയുടെ ഒന്ന് കണ്ടുപോകാം, ഇതെങ്ങനെ ആൾക്കാരുടെ വീട്ടിലോട്ടുള്ള വഴിയാണോ. ഇനി ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ താഴെ മറ്റേ ഇതിൽ നോക്കിയാൽ മതി. എന്താ പറയുക, ഈ വഴിയൊക്കെ എനിക്ക് വന്നു. എന്തുണ്ടാവും, എനിക്ക് പട്ടി എങ്ങനെ ഉണ്ടാവുമോ? പട്ടി ഉണ്ട്, സൂക്ഷിക്കുക. ഇതൊക്കെ ആളുകളുടെ, പക്ഷേ ഇവിടെ നല്ല വ്യൂ അല്ലേ. അവിടുത്തെ പോലെ തന്നെ വ്യൂ ഉണ്ടല്ലേ ഇവിടെ. ഇത് കുറേ ഉണ്ടടാ വൈ ഈ വഴി. ആ നമ്മുടെ തോണിക്കടവൊക്കെ അതാ, നമ്മുടെ കക്കയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കക്കയത്തിൻ്റെ താഴ്വാരമുണ്ട് തോണിക്കടവ്. ആ സ്ഥലമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. പക്ഷെ നമുക്ക് എങ്ങനെ നിങ്ങളെ കാണിക്കും, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഓ ഇതാണ് സ്ഥലം, നമുക്ക് ഇതിൽ കയറാം. ഇതിലെ വേറൊരു വഴി, ഈ വഴി ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തുമോ. വഴികൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഈ വഴികളിൽ എന്താ സ്ഥിതി എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ഇത് കാട്ടിൻ്റെ ഉള്ളിലുള്ള വഴിയാണല്ലോ. ആ വെള്ളം ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിരുന്നില്ലേ. ആ അപ്പം നമ്മൾ ആ വെള്ളമൊക്കെ എത്തിച്ചേരുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടാണ്. ഇവിടെ ലീക്കായി കിടക്കുക. ഇവിടെ എനിക്ക് തോന്നുന്നു വീടായിരിക്കും കേട്ടോ. പക്ഷെ ഇതിൽ കയറാനാവില്ലടാ, ഇത് നേരെ ഈ കൊല്ലിയിലോട്ടുള്ള വഴിയാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ റൂട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കൊല്ലിയാണ്. നിങ്ങൾ കണ്ടില്ലേ, പക്ഷെ നമുക്ക് ഇതിൽ പിടിച്ചു കയറാനൊന്നും പറ്റില്ല. ഓ പേടി, ശരി പാമ്പാന്ന് വെച്ചു. തിരിച്ചു കിടക്കാം. തിരിച്ച് കിടക്കാണ്, തിരിച്ച് നടന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അരിപ്പൂ, അരിപ്പൂ അധികം നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സംഭവം കേട്ടോ. പണ്ടൊക്കെ ഉള്ള സ്ഥലത്ത് ഉണ്ടാവുമായിരുന്നു, ഇപ്പം അരിപ്പൂവിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇവിടെ അരിപ്പൂ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചുള്ള നടത്തം അത്ര സുഖമില്ല കേട്ടോ. ഇല്ല ഇപ്പം എല്ലാവരും തിരിച്ചു പോയിട്ടോ, നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ലല്ല അവിടെ വേറെ പയ്യെ മാറിയിരിക്കുന്നുണ്ട്. അവന്മാരായിരിക്കും ബൈക്കിൽ വന്നായിരിക്കും. എല്ലാവരും പോയി. ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ, വല്ല ഫുഡും കിട്ടും ഇവിടെ.
പണ്ട് ഇവിടെ അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള ഫുഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വല്ലപ്പോഴും അതെന്താ സംഭവം അപ്പുറത്ത് അമ്പലം അല്ലല്ലോ, അമ്പലത്തിൻ്റെ ഒരു ഫീലൊന്നും ഇല്ലല്ലോ. അല്ലല്ല, ഇതാണ് ഇവിടുത്തെ ഏക കട, നമുക്ക് വല്ല വെള്ളം കിട്ടണം ഇവിടെ വരണം. നീ ഇവിടെ വണ്ടി. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു, ഇനി നമ്മുടെ റിട്ടേൺ ആണ്. റിട്ടേൺ അടിച്ചു പോവാം. നമുക്ക് കിട്ടുന്നിടത്തോളം നമുക്ക് ഷൂട്ട് ചെയ്യാം. ഭയങ്കരമായിട്ട് വെളിച്ചമൊക്കെ പോയി. Thank you.
അപ്പോൾ നമ്മുടെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വയലട ട്രിപ്പ് കഴിഞ്ഞു. വയലട ഏകദേശം എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടു, പക്ഷെ നമുക്ക് മെയിൻ സ്പോട്ടിലേക്കിട്ട് പോകാൻ പറ്റിയില്ല. അതെന്താ വെച്ചാൽ നമുക്കറിയാലോ ഇപ്പം കോവിഡ് ആയതുകൊണ്ടാണ്. നമുക്ക് പിന്നൊരു ദിവസം വരാം. അപ്പം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഓക്കെ, ബൈ.